ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ രണ്ട് പേരുടെ തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെയും അതോടൊപ്പം തന്നെ വിശുദ്ധ ലൂക്ക സുവിശേഷകൻ്റെയും. നമുക്കറിയാം, സുവിശേഷകന്മാർക്ക് സഭ ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ. കാരണം ദൈവപുത്രനായ ഈശോമിശിഹായി ലോകത്തിന് കാട്ടിക്കൊടുത്തവരാണ് സുവിശേഷകന്മാർ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ തിരുനാളിനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇന്ന് ലൂക്ക സുവിശേഷകനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ ഈശോയെ ആധ്യാത്മികവും ഭൗതികവുമായ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ കഴിയുള്ള ഒരു ഭിഷഗുരനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം അല്ലേ, ആ ഒരു ചിത്രം വരയ്ക്കുന്നത് ലൂക്ക സുവിശേഷകൻ ആണ്. അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലെ മൂന്ന് തലങ്ങളെക്കുറിച്ച്, ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് അച്ഛൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ തരം എന്ന് പറയുന്നത്, ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈശോ പറയുന്നുണ്ടല്ലേ, നിരന്തരം പ്രാർത്ഥിക്കണം. വിധവയോട് പറയുന്നുണ്ട്, നിനക്ക് ന്യായം കിട്ടണമെങ്കിൽ നീ നിരന്തരം നിൻ്റെ ന്യായാധിപനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പറയുന്നുണ്ട്, രാത്രിയിൽ സ്നേഹിതന് വന്നപ്പോൾ അപ്പം ചോദിക്കുവാനായിട്ട് പോയപ്പോഴും പറഞ്ഞതന്നെ, നീ നിരന്തരം പറഞ്ഞാലേ നിനക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഈശോ അത് പറയുക മാത്രമല്ല ചെയ്തത്, അവൻ്റെ ജീവിതത്തിലൂടെ അവൻ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. എന്താണത്? അവൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. അവൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ്, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്, മാമോദീസായ്ക്ക് മുൻപ്, അല്ലെങ്കിൽ കുരിശുമരണത്തിന് മുൻപായിട്ട് ഗെത്സെമനിയിലും അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു എന്ന് ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നൊരു ഗുണമായിട്ട് പറയുന്നത്, കാരുണ്യവാനായ ദൈവമാണവൻ. ദൂർത്ഥപുത്രൻ്റെ ഉപമ പറയുന്നുണ്ട്, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ പറയുന്നുണ്ട്, സക്കേവൂസിൻ്റെ പാപിയായ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന കാര്യവും പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കരുണയുള്ള ഒരു പിതാവായിരുന്നു എന്നാണ്. ഈശോയുടെ ജീവിതത്തിൽ കാരുണ്യമുണ്ടായിരുന്നു എന്നുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാരുണ്യം നമുക്ക് നഷ്ടമായി പോകുന്നുണ്ട്. പാപികളോടും വേദനിക്കുന്നവരോടും ഒപ്പമായിരിക്കുവാനായിട്ട് തമ്പുരാന് സാധിച്ചു എന്ന് ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. മൂന്നാമതായിട്ട് ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു തരുന്നത്, വിശ്വാസം, ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി, ആഴമായ വിശ്വാസത്തോടുകൂടി നീ നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചാൽ നിനക്ക് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നാണ്. വിശ്വാസം എത്രമാത്രമുണ്ടോ, ദൈവം നമുക്കറിയാം ഓരോ അത്ഭുതത്തിനു മുൻപായിട്ടും ഈശോ ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ടോ. വിശ്വാസം ഏറ്റുപറയിച്ചതിന് ശേഷമാണ് അത്ഭുതങ്ങൾ ഈശോ ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ലൂക്കാ സുവിശേഷകൻ പ്രധാനമായിട്ടും നമ്മളോട് പറയുന്നത്. ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ലൂക്കാ സുവിശേഷകൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തമ്പുരാൻ്റെ മുൻപിലായിരുന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന്. രണ്ടാമതായിട്ട്, എനിക്ക് കരുണയുണ്ടോ എന്ന്. വേദനിക്കുന്നവരെ കാണുമ്പോൾ ചിരിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവൻ കരഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുണ്ടാവണം. ഈ ഒരു മനോഭാവമുള്ള ഈ ലോകത്തിൽ വേദനിക്കുന്നവരുടെ ഒപ്പമാകുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട്, അവനോടൊന്ന് കരുണ കാണിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മചോദന ചെയ്യണം. മൂന്നാമതായിട്ട്, ആഴമായ വിശ്വാസം എനിക്കുണ്ടോ. വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നവ നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, ഏത് അത്ഭുതത്തിന് മുൻപും അവൻ ചോദിക്കുന്നതാണ്, നിനക്ക് വിശ്വാസമുണ്ടോ. നീ ആഴമായ വിശ്വാസം നേടിയെടുത്താൽ നീ ആഗ്രഹിക്കുന്നവ, നീ പ്രാർത്ഥിക്കുന്നവ നിനക്ക് ലഭിക്കും എന്ന് തിരിച്ചറിയുവാനായിട്ട് നിനക്ക് സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും ഈ മൂന്ന് തലങ്ങളിലെ വീഴ്ചകൾ നമുക്കുണ്ടാകാറുണ്ട് അല്ലേ. തമ്പുരാൻ്റെ മുൻപിലായിരുന്നു കൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ മൂന്ന് തലങ്ങൾ, ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാകുവാനായിട്ട്, ആഴമായ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന്. സ്നേഹപിതാവായ ദൈവമേ,
ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മൂന്ന് തലങ്ങളിൽ ഒത്തിരിയേറെ വീഴ്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അവയെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്, ആഴമായ വിശ്വാസത്തോടുകൂടി നിന്നോട് പ്രാർത്ഥിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് ദയയോടുകൂടി കരുണയോടുകൂടി പെരുമാറുവാനായിട്ടും നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.